നമസ്കാരം മലപ്പുറം പാണാമ്പ്രയിൽ യുവാവിന്റെ അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത സഹോദരിമാരായ പെൺകുട്ടികൾക്ക് നടു റോഡിൽ മർദ്ദനമേറ്റിട്ടും പോലീസ് കേസെടുക്കാത്തത് വിവാദത്തിലേക്ക് നയിക്കുന്നു തിരൂരങ്ങാട് സ്വദേശി സി എച്ച് ഇബ്രാഹിം ഷബീറാണ് പെൺകുട്ടികളെ മർദ്ദിച്ചത് മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഇബ്രാഹിം ഷബീർ ഈ മാസം പതിനാറിനാണ് പരപ്പനങ്ങാട് സ്വദേശികളും സഹോദരിയുമായ അസ്ന ഹംന എന്നിവർക്ക് മർദ്ദനമേൽക്കുന്നത് അപകടവുമായുള്ള ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത പെൺകുട്ടികളെയാണ് യുവാവ് മർദ്ദിച്ചത് മർദ്ദനമേറ്റത്തിൽ ഒരു പെൺകുട്ടി നട്ടലിനെ അസുഖം ബാധിച്ച വ്യക്തിയാണ് കാറിൽ നിന്നും ഇറങ്ങിവന്ന് പ്രതി ഇബ്രാഹിം ഷബീർ വാഹനം കൊടുക്കുന്ന അസ്നിയെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദേശീയ പാതയിൽ വെച്ച് ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് യുവാവ് അഞ്ചു തവണയാണ് പെൺകുട്ടിയുടെ മുഖത്തടിച്ചത് മറ്റൊരു യാത്രക്കാരനാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത് പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ കേസെടുത്തെങ്കിലും തേഞ്ഞിപ്പാലം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും സ്റ്റേഷന് ജാമ്യത്തിൽ പ്രതിയെ വിട്ടയച്ചതെന്നും മർദ്ദനമറ്റ പെൺകുട്ടികൾ പറഞ്ഞു കോഴിക്കോട് നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ് സംഭവം ഉണ്ടായത് അമിതവേഗത്തിൽ കാർ ഓടിച്ചെത്തിയ ഇബ്രാഹിം ഷബീർ പെൺകുട്ടികൾ ഓടിച്ച വാഹനം അപകടത്തിൽ പെടുന്ന രീതിയിൽ തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്തു ഇതോടെ പെൺകുട്ടികളുടെ വാഹനം മറിയാനായി പോയി യുവാവിന്റെ അപകടകരമായ ഡ്രൈവിംഗ് പെൺകുട്ടികൾ ചോദ്യം ചെയ്തു ഇതോടെയായിരുന്നു അടിയുണ്ടായത് വാഹനം അപകടത്തിൽപ്പെടുന്ന നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് പ്രതികരിച്ചതെന്ന് പെൺകുട്ടികളിൽ ഒരാളായ അസ്നെ പറഞ്ഞു ലീഗിന്റെ സ്വാധീനമുള്ള ആളാണ് ഇബ്രാഹിം ഷബീർ എന്നും പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമമുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു പിണറായി പോലീസിൽ ലീഗിന് എന്ത് സ്വാധീനമെന്നത് പെൺകുട്ടികളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് വീട്ടിലെത്തിയ ശേഷമാണ് ഇയാൾ ലീഗ് പ്രവർത്തകനാണെന്ന കാര്യം മനസ്സിലായത് നാട്ടുകാരാണ് ഒത്തുതീർപ്പിന് ആദ്യം ശ്രമിച്ചത് കേസെടുത്തെങ്കിലും പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നും നിസ്സാരമായ വകുപ്പുകളാണ് പോലീസ് പ്രതിക്കെതിരെ ചേർത്തതെന്നും പെൺകുട്ടി പറഞ്ഞു പോലീസിൽ നിന്നും അനുകൂലമായ സമീപനമല്ല ലഭിച്ചതെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കി നിങ്ങൾ നോക്കി ഓടിക്കേണ്ട എന്നാണ് പോലീസ് പറഞ്ഞത് വീഡിയോ തെളിവുണ്ടായിട്ടും നിസ്സാര വകുപ്പുകളാണ് ചേർത്തത് പ്രതിയുടെ കുടുംബത്തിന് വലിയ സ്വാധീനമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നടു റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ മുഖത്തടിച്ചിട്ടും നിസ്സാരമായാണ് പോലീസ് കാണുന്നതെന്നും ഒത്തുതീർപ്പിനാണ് ശ്രമം നടക്കുന്നതെന്നും പെൺകുട്ടികൾ പറയുകയുണ്ടായി മുസ്ലിം ലീഗ് തിരൂരങ്ങാടി മണ്ഡലം ട്രഷറർ സി എച്ച് മുഹമ്മദ് ഹാജിയുടെ മകനാണ് ഇബ്രാഹിം ഷബീർ വാഹനം തടഞ്ഞു നിർത്തിയിട്ടും കൈകൊണ്ട് അടിച്ചതിനുമാണ് കേസെടുത്തത് ശനിയാഴ്ച അറസ്റ്റ് ചെയ്ത പ്രതിയെ തേഞ്ഞിപ്പാലം പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു പറഞ്ഞു തീർക്കാമെന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഇടപെടലെന്നാണ് ആരോപണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വനിതാ കമ്മീഷനെ സമീപിക്കാനാണ് പെൺകുട്ടികളുടെ തീരുമാനം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്